എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം. ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ വിനീതമായി സ്വാഗതം ചെയ്യുന്നു. നല്ല കുട്ടികൾ, അതായത് നല്ലതുപോലെ പഠിക്കുന്ന കുട്ടികൾ അഥവാ നല്ല വിദ്യാർത്ഥികൾ, ഭവനത്തിലെ കാര്യങ്ങളിൽ അതായത് പ്രശ്നങ്ങളിൽ തലയിടാത്തവരും അല്പാഹാരം കഴിക്കുന്നവരും നായയെപ്പോലെ അല്പം ഉറങ്ങുന്നവരും കാക്കയുടെ ചേഷ്ടയുള്ളവരും കൊക്കിനെ പോലെ ശ്രദ്ധയുള്ളവരുമായിരിക്കണം. ഞാൻ ഇത് പറയുന്നത് കേട്ട് ഇപ്പോഴത്തെ കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ചിലപ്പം ദേഷ്യം വരാം. പക്ഷേ ഈ പറഞ്ഞത് സത്യമാണ്. ഇത് വേദശാസ്ത്രങ്ങളിൽ പറഞ്ഞ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. നമ്മളെ കൊണ്ടോ സാധിച്ചില്ല, എന്നാൽ നമ്മുടെ കുട്ടികളെങ്കിലും സാധിച്ചോട്ടെ, ഇങ്ങനെയാണല്ലോ സാധാരണ 90% രക്ഷകർത്താക്കളും വിചാരിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞത് സത്യമായി തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളിത് മുഴുവനും കാണുക മാത്രമല്ല പ്രയോഗത്തിൽ കൊണ്ടുവരാനും ശ്രമിക്കുക. നല്ല വിദ്യാർത്ഥികൾക്ക് 5 സദ്ഗുണങ്ങൾ ഉണ്ടായിരിക്കും. ഏതെല്ലാമാണ് ആ 5 നല്ല ഗുണങ്ങൾ, എങ്ങനെ ആയിരിക്കണം കുട്ടികൾ എന്നതിനെ പറ്റിയുള്ള ശ്ലോകം ഇതാണ്. കാക്കചേഷ്ട ഭഗദ്ധ്യാനം ശോനനിദ്ര തഥൈവ ച അൽപാഹാരി ഗൃഹത്യാഗി വിദ്യാർത്ഥി പഞ്ചലക്ഷണം. ഈ 5 ലക്ഷണങ്ങളും നല്ല കുട്ടികൾക്ക് ഉണ്ടായിരിക്കണം. ചാണക്യാചാര്യൻ പറയുന്നതും വ്യത്യസ്തമല്ല. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: സുഖാർത്ഥി ചേത് ത്യജേതി വിദ്യ, വിദ്യാർത്ഥി ചേത് ത്യജേതി സുഖം, സുഖാർത്ഥിന കഥോ വിദ്യ, കഥോ വിദ്യാർത്ഥിന സുഖം. ചാണക്യാചാര്യൻ പറയുന്നതും ചോദിക്കുന്നതും ഇങ്ങനെയാണ്: സുഖം ആഗ്രഹിക്കുന്നവർ വിദ്യ ഉപേക്ഷിക്കട്ടെ, വിദ്യ ആഗ്രഹിക്കുന്നവരോ സുഖത്തെയും ഉപേക്ഷിക്കട്ടെ. സുഖം ആഗ്രഹിക്കുന്നവർക്ക് വിദ്യ എങ്ങനെ ലഭിക്കാനാണ്? വിദ്യ ആഗ്രഹിക്കുന്നവനോ സുഖം എങ്ങനെ ലഭിക്കാനാണ്? ഇനി നമുക്ക് ആദ്യം പറഞ്ഞ ശ്ലോകത്തിൻ്റെ അർത്ഥത്തെ ഒന്ന് വിസ്താരമായി മനസ്സിലാക്കാൻ ശ്രമിക്കാം. നല്ല വിദ്യാർത്ഥികളുടെ 1 ലക്ഷണം കാക്കചേഷ്ട, കാക്കയെ പോലെ ചേഷ്ട ഉള്ളവർ. അതായത് കാക്ക എല്ലായിടത്തും നിരീക്ഷിച്ചു കൊണ്ടിരിക്കും. അതിനെ ആരെങ്കിലും ആക്രമിക്കുന്നുണ്ടോ, ആഹാരം എവിടെ ഉണ്ടാകും, അവസരത്തിനൊത്ത് നിൽക്കുന്നതും ബുദ്ധിമാനുമാണ് കാക്ക. ആ കാക്കയുടെ ഗുണമുള്ളവരായിരിക്കണം നല്ല വിദ്യാർത്ഥികൾ. ലഭിക്കുന്ന എല്ലാ അവസരങ്ങളെയും അതുപോലെ ലഭിക്കുന്ന എല്ലാ സമയത്തെയും നഷ്ടപ്പെടുത്താതെ വിദ്യ നേടാനായി വിനിയോഗിക്കണം എന്നാണ് കാക്കചേഷ്ട എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 2 ലക്ഷണം ഭഗധ്യാനം. ഭഗം എന്നാൽ കൊക്ക്. കൊക്കിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും, അനങ്ങാതെ പതുക്കെ പതുക്കെ വെള്ളത്തിൽ നടക്കുമ്പോഴും അതിൻ്റെ ശ്രദ്ധ വെള്ളത്തിലെ മീനിലായിരിക്കും. ഇതിൽ മത്സ്യം എന്നാൽ മനസ്സിലാക്കേണ്ടത് സ്വന്തം ലക്ഷ്യം, അതായത് അവരുടെ പഠിത്തത്തിൽ തന്നെ ആയിരിക്കണം. അതായത് ഏത് കർമ്മം ചെയ്തുകൊണ്ടിരുന്നാലും കുട്ടികൾ അവരുടെ പഠിത്തത്തിൻ്റെ കാര്യമേ വിചാരിക്കാൻ പാടുള്ളൂ. അടുത്തത് ശോന നിദ്ര. ശോനൻ എന്നാൽ നായ. നായ ഒരിക്കലും സമാധാനത്തോടെ ഉറങ്ങുകയില്ല. അല്പം ഉറങ്ങിയതിന് ശേഷം അത് പെട്ടെന്ന് ഉണരുന്നു. തൻ്റെ ഉറക്കത്തിലും അത് ശ്രദ്ധാലുവായിരിക്കും. നല്ല വിദ്യാർത്ഥികളും എല്ലാം മറന്ന് സുഖപ്രദമായി യഥേഷ്ടം ഉറങ്ങാൻ പാടില്ല. കുട്ടികൾ അവരുടെ ശരീരത്തിനാവശ്യമായി അല്ലെങ്കിൽ ആരോഗ്യത്തിന് അത്യാവശ്യമായ രീതിയിൽ മാത്രമേ ഉറങ്ങാൻ പാടുള്ളൂ. 4 അൽപാഹാരി. വിദ്യാർത്ഥി അവന് ആവശ്യമുള്ള ഭക്ഷണമേ ഗ്രഹിക്കാവൂ. ആലസ്യവും ഉറക്കവും മടിയും വരുത്തുന്ന രീതിയിൽ ആഹാരം കഴിക്കരുത്. അത്രയും സമയം നഷ്ടപ്പെടുത്തുന്നു എന്നാണ് ഓർമ്മപ്പെടുത്തുന്നത്. 5 ഗൃഹത്യാഹി അഥവാ ബ്രഹ്മചാരി. വിദ്യാർത്ഥി ബ്രഹ്മചാരിയായിരിക്കണം. പ്രത്യേകിച്ച് വിവരണം വേണ്ട എന്ന് കരുതുന്നു. അതിലേക്ക് ഒരു തവണ തൻ്റെ ശ്രദ്ധ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരവ് ഉണ്ടായിരിക്കില്ല എന്ന് മാത്രമല്ല, ഭാവിയും പിന്നെ അവതാളത്തിലാകും. അതുപോലെ ഭവനത്തിലുള്ള കാര്യങ്ങളിൽ, അതായത്
ഭവനത്തിലെ പ്രശ്നങ്ങളിൽ നിന്നും മാറി നിൽക്കുക. കേവലം പഠിത്തം മാത്രമായിരിക്കണം ലക്ഷ്യം. വീട്ടിലെ മറ്റ് കാര്യങ്ങളിൽ തലയിടരുത്. അതിനർത്ഥം ഹോസ്റ്റലിൽ കൊണ്ടുപോയി നിർത്തണമെന്നോ പുസ്തകം എടുത്തുകൊണ്ട് മറ്റവരുടെയും വീട്ടിൽ പോകണമെന്നോ അല്ല പറഞ്ഞത്. വീട്ടിലിരുന്നും വീട്ടിലുള്ള മറ്റ് കാര്യങ്ങളിൽ തലയിടാതെ സ്വന്തം കാര്യം മാത്രം, അതായത് പഠിത്ത കാര്യം മാത്രം ശ്രദ്ധിക്കുക എന്നാണ് ഉദ്ദേശിച്ചത്. ഇതെല്ലാമാണ് ആ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. പ്രിയരെ, ഇനി പറയാൻ പോകുന്ന സ്വഭാവ ദൂഷ്യമുള്ള കുട്ടികളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇതുപോലെയുള്ള കുട്ടികൾ സ്വന്തം വീട്ടിലുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അമ്മയോടും അച്ഛനോടും അമിത സ്നേഹം നടിക്കുന്ന കുട്ടികൾ, അതായത് കൊഞ്ചി കുഴയുന്ന കുട്ടികൾ, ആവശ്യമില്ലാതെ കള്ളം പറയുന്ന കുട്ടികൾ, ഒരുപാട് കാശ് ചിലവാക്കുന്ന കുട്ടികൾ, തൻ്റെ തെറ്റുകളെ മറച്ചുവെക്കാൻ തർക്കിക്കുന്ന കുട്ടികൾ, പഠിച്ചു എന്ന് വരുത്തി തീർക്കുന്ന കുട്ടികൾ, നല്ല ഭക്ഷണം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾ, ഉറക്കം മതിയാവാത്ത കുട്ടികൾ, പരീക്ഷ സമയത്ത് അസുഖങ്ങൾ വരുത്തി വയ്ക്കുന്ന അല്ലെങ്കിൽ അസുഖം നടിക്കുന്ന കുട്ടികൾ, വസ്ത്രധാരണത്തിലും മറ്റും ആഡംബരം ഇഷ്ടപ്പെടുന്ന കുട്ടികൾ, അത് വേണം ഇത് വേണം എന്ന് നിർബന്ധം പിടിക്കുന്ന കുട്ടികളെ, ഇതുപോലെ അല്ലെങ്കിൽ ഇതെല്ലാമുള്ള കുട്ടികൾ സമ്മതിക്കാൻ പ്രയാസമായിരിക്കും. അല്പം വിഷമത്തോടെ പറയുകയാണ്, ശ്രദ്ധിച്ചില്ല എങ്കിൽ ഇവർ നമുക്ക് സഹായമാകുമെന്ന് കരുതരുത്. നമുക്ക് ഇവർ മാനഹാനിയായിരിക്കും സമ്മാനിക്കുക. പിന്നെ ഇങ്ങനെയുള്ള കുട്ടികളെല്ലാം ഈ പറഞ്ഞതൊക്കെ അംഗീകരിക്കുന്നത് പരീക്ഷാ ഫലം വരുന്നതിന് തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിലായിരിക്കും എന്നതാണ് സത്യം. ഇങ്ങനെയുള്ള കുട്ടികൾ നിങ്ങൾക്കുണ്ടെങ്കിൽ, ക്ഷമിക്കണം, നമുക്കുണ്ടെങ്കിൽ അല്പം അല്ല കൂടുതൽ ശ്രദ്ധിക്കുക. ശ്രദ്ധിക്കുക എന്നാൽ രാവിലെ കുഞ്ഞിനെ എഴുന്നേൽപ്പിച്ച് പഠിപ്പിക്കണമെങ്കിൽ അവരോടൊപ്പം അല്ലെങ്കിൽ അവർക്ക് മുമ്പേ എഴുന്നേൽക്കുക. കുറച്ച് ദിവസമെങ്കിലും അവരുടെ എല്ലാ കാര്യത്തിലും ശ്രദ്ധ ചെലുത്തുക. മൂകന്മാരായി ഒറ്റയ്ക്കിരിക്കാൻ അവരെ അനുവദിക്കരുത്. മറ്റ് കാര്യങ്ങൾ, അതായത് പഠനത്തിലുള്ള വാസ്തുവിദ്യ രഹസ്യങ്ങളും മന്ത്രങ്ങളും, ഇവയെല്ലാം പല പല അധ്യായങ്ങളിലായി ഈ ചാനലിൽ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം കാണുക. പ്രിയരെ, ഈ അധ്യായത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്രദമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. മറ്റുള്ളവർക്ക് പ്രയോജനപ്രദമാകുന്ന രീതിയിൽ ഇത് ഷെയർ ചെയ്യാനും മറക്കരുത്. പഴയ വീഡിയോകളും കാണാൻ ശ്രമിക്കുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ, സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യാ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ത്രരഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.